ഓഗസ്റ്റ് 8 അന്താരാഷ്ട്ര പൂച്ച ദിനം. മനുഷ്യൻ വളർത്തുന്ന ഒരു അരുമയായ മൃഗമാണ് പൂച്ച. ശാസ്ത്രീയനാമം ഫെലിസ് കാറ്റസ്. സ്നേഹിക്കുവാനും എലിയെ പിടിക്കാനുമാണ് മനുഷ്യൻ പൂച്ചയെ വളർത്തുന്നത്. ഇന്റർനാഷണൽ എനിമൽ വെൽഫെയറിന്റെ ആഭിമുഖ്യത്തിൽ 2002 മുതലാണ് അന്താരാഷ്ട്ര പൂച്ച ദിനമായി നമ്മൾ ആചരിച്ചു തുടങ്ങിയത്. അടുക്കള ഭാഗത്തും വീടിനകത്തും കാലൊരുങ്ങി നടക്കുന്ന പാവം ജീവികളാണ് പൂച്ച. കാഴ്ചയിലും ശബ്ദത്തിലും പതുങ്ങിയതാണെങ്കിലും അത്ര നിസാരക്കാരായി കാണാൻ സാധിക്കില്ല ഇവരെ. മനുഷ്യനെ പൂച്ചകളോടുള്ള പ്രണയം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. വളരെ ഉയർന്ന ശബ്ദങ്ങൾ ഇവർക്ക് കേൾക്കാൻ സാധിക്കും. സാമാന്യ ബുദ്ധിയുള്ള ഇവയെ വളരെ ലളിതമായ രീതിയിൽ പരിശീലിപ്പിക്കാനും സാധിക്കും. മാംസപ്രിയരാണ് ഇവർ. പക്ഷേ മധുരം ഇവർക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല. പൂച്ചയുടെ പൂർവികർ മരുഭൂമിയിൽ ജീവിച്ചതുകൊണ്ടായിരിക്കാം ഇവയ്ക്ക് ചൂടുള്ള കാലാവസ്ഥ വളരെ ഇഷ്ടമാണ്. പകൽ സമയങ്ങളിൽ ഇവർ വെയിൽ കാണി കിടക്കാറുണ്ട്. ചൂട് പോലെ തന്നെ തണുപ്പും ഇവർക്ക് സഹിക്കാനാവുന്നതാണ്. പക്ഷേ അധിക നേരം തണുപ്പ് സഹിക്കാൻ ഇവർക്ക് സാധിക്കില്ല. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പൊതുവെ പൂച്ചകൾക്ക് ഇഷ്ടമല്ല. 2.5 കിലോ മുതൽ 7.5 കിലോ വരെ ഇവർ ശരീരഭാരം വയ്ക്കും. മനുഷ്യനേക്കാൾ തണ്ടലുകൾ കൂടുതലുള്ളത് കൊണ്ടാണ് ഇവർക്ക് ഇത്രയും അധികം ശരീരവഴക്കം ലഭിക്കുന്നത്. വേഗത്തിൽ ചലിക്കുമ്പോൾ ശരീരത്തെ നിർത്തുവാനായി ഇവയെ സഹായിക്കുന്ന വാല് നട്ടലിന്റെ ഒരു ഭാഗമാണ്. മാംസത്തെ കടിച്ചു മുറിക്കാൻ പാകത്തിനുള്ള പല്ലുകളാണ് ഇവയ്ക്ക് ഉള്ളത്. നാവിൽ മൂർച്ചയേറിയ മുകുളങ്ങളുമുണ്ട്. ഈ മുകുളങ്ങളിൽ കരാറ്റിൻ ഉള്ളതുകൊണ്ട് രോമത്തെ വൃത്തിയാക്കാനും സാധിക്കുന്നു. പൂച്ചകളുടെ നടത്തം വളരെ കൃത്യമായ ചുവടുവയ്പ്പുകളോട് കൂടിയുള്ളതാണ്. പൂച്ചയുടെ ത്വക്ക് വളരെ അയഞ്ഞതായതുകൊണ്ട് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനും സാധിക്കുന്നു. പൂച്ചയുടെ കഴുത്തിന് പിറകിലുള്ള അയഞ്ഞ ത്വക്ക് പിടിക്കുമ്പോൾ അവ വളരെ അടക്കവും ഒതുക്കവും ഉള്ളതായി തീരുന്നു. വീട്ടിൽ വളർത്തുന്ന പൂച്ച 14 വർഷം മുതൽ 20 വർഷം വരെ ജീവിക്കുന്നു. വീടുകളിൽ പൂച്ചകളെ വളർത്തുന്നതിലൂടെ കുട്ടികളുടെ പ്രതിരോധ ശേഷി കൂടുമെന്ന് പഠനങ്ങൾ അറിയിക്കുന്നു. പൂച്ചകളെ നിരീക്ഷിക്കുകയും അവയുടെ ചലനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നെഗറ്റീവ് ചിന്തകൾ കുറയുവാനും വിഷാദങ്ങൾ മാറുവാനും സഹായിക്കും.